ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ മെയിനായിട്ട് ഈ ഒരു ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഒരു ബുക്കൊക്കെ വലിയ കാര്യത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ചിന്തയൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നുണ്ട്. നമ്മൾ വായിക്കുന്നതിലായിരിക്കില്ല നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. സോ അത് ഞാനിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അവർ കൺസെപ്റ്റ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ നിന്ന് കരുതിയിരിക്കുകയുള്ള ആ ഒരു സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും കമൻറ്റിൽ ലീവ് ചെയ്യാം. ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് ആദ്യമേ സിനിമയുടെ പേര് പറയാം. ഖാലി പീലി എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. സീപ്ലെക്സിൽ ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു സിനിമ സീപ്ലെക്സിൽ കാണണമെന്നുണ്ടെങ്കിൽ 299 rupees നമ്മൾ പേ ചെയ്താൽ മാത്രമേ ഈ ഒരു സിനിമ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പൈസ കൊടുത്ത് നമ്മൾ ഈ ഒരു സിനിമ കാണേണ്ട ഒരു ആവശ്യമുണ്ടോ? അത്രയ്ക്ക് ആ ഒരു പൈസയ്ക്ക് വിലയുള്ള ഒരു സിനിമ തന്നെയാണോ? എങ്ങനെയാണ് പടം ബെസ്റ്റാണോ കൊള്ളാമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റിവ്യൂവിലേക്ക് പോകാം. ജസ്റ്റ് പറയാനെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പേരിൽ കൂടിയാണ് ഈ ഒരു സിനിമ മെയിനായിട്ട് റണ്ണായി പോകുന്നത്. ഒന്ന് നമ്മുടെ ഹീറോയിൻ, പിന്നെ നമ്മുടെ ഹീറോ, അതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു ഗ്യാങ്സ്റ്റർ വില്ലൻ. ഇവർ മൂന്നുപേരും ഇതിൽ സിനിമയിൽ മെയിനായിട്ടുള്ള കണ്ടൻറ്റാണ്. മെയിനായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതിനകത്ത് ഈ ഒരു ഹീറോ എന്ന് പറയുന്നത് കുഞ്ഞിലെ മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മുംബൈയിലെ ഒരു നോർമൽ സിറ്റി, സാധാരണക്കാർ ജീവിക്കുന്ന ഒരു സിറ്റിയിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചൊരു പയ്യൻ. മിഡിൽ ക്ലാസ് എന്നും പറയാൻ പറ്റില്ല, ഒരു ലോ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചൊരു പയ്യൻ. ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു കാഷ്യാരനാവണം എന്നുള്ളൊരു പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ട്. ഇവൻ ആദ്യമേ തന്നെ ഈ ഒരു ടിക്കറ്റൊക്കെ ബ്ലാക്കിന് വിൽക്കുന്നൊരു ഒരു ഗുണ്ടായിട്ടുള്ളൊരു പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ട്. അയാളുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചേരുന്നതും. അതേസമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഈ ഒരു ഹീറോയിനെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാഫിക്കിങ്ങിനെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഒരാൾ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്, മെയിൻ ഗുണ്ട തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ഗുണ്ട തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു നായകൻ ചെറിയൊരു ടാക്സി ഡ്രൈവറായിട്ടൊക്കെ അതേ തമ്മിൽ പാർട്ട് ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു തരികിട പരിപാടികളുണ്ട്. ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ തരികിട പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരു ടാക്സി ഡ്രൈവറായിട്ടുള്ളൊരു നായകൻ നമ്മുടെ ഹീറോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു 17-18 വയസ്സുള്ള സമയത്ത് ഏകദേശം ഈ ഒരു പെൺകുട്ടി അവിടെ നിന്നും ഈ ഒരാളുടെ ഈ ഒരു ഗുണ്ടയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരികയാണ്. ഓടി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പയ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സിയിൽ പോകുന്നുണ്ട്. ടാക്സിയിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു ഗേൾ അതിനകത്ത് കയറുന്നതും ടാക്സിയിൽ കയറിയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രക്ഷിക്കണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ഗേളല്ലേ ഒക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ എന്ത് ചെയ്യുന്നുണ്ട്, രക്ഷിക്കാൻ നോക്കുന്നുണ്ട്, ട്രാവൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് വളരെ രസകരമായ കുറച്ച് കോൺവെർസേഷൻസൊക്കെ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടാക്സിയിൽ നമ്മുടെ ഒരു പെൺകുട്ടി ഹീറോയിൻ പോവുകയാണ്. നമ്മുടെ നായകൻ ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പിന്നാലെ ഓടി വരുന്നതും ഇതിൽ നിന്ന് നമ്മുടെ ഈ നായകി എസ്കേപ്പ് ആവുന്നതും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു നായകൻ ഹെൽപ്പ് ചെയ്യുന്നതുമാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. ഫൈനലി ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വില്ലൻ പിടിച്ചോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങൾ കാണിക്കുന്നതും നമ്മുടെ നായകൻ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തു, നായകൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ടോട്ടൽ ക്ലീഷെ പരിപാടി എന്ന് നമ്മൾ കണ്ടിട്ടുള്ളൊരു സിനിമയാണ്. എനിക്കൊരു സിനിമ എൻ്റെ സമയത്ത് ആദ്യം ഓർമ്മ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മൾ അതിനകത്ത് നോക്കാണെന്നുണ്ടെങ്കിൽ തമന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തട്ടിക്കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തമന്നെ ഈ ഒരു കാറിൽ കയറുന്നത് നമ്മുടെ കാർത്തിയുടെ കാറിൽ കയറുന്നതും കാർത്തി എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി സ്നേഹമുണ്ട്. അത് ആൾറെഡി ഇതിനകത്ത് കാണിക്കുന്നില്ല, പകുതി വെച്ചിട്ടാണ് ഇവർ പ്രണയത്തിൽ വരുന്നത് ഈ ഒരു ഖാലി പീലിയിൽ. ബട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹീറോയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പയ്യ സിനിമയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറോയിൻ്റെ അടുത്ത് പ്രണയം വരുന്നുണ്ട്. ആ ഒരു ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടോട്ടൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലീഷെ പരിപാടിയിൽ വരുന്നൊരു സിനിമയാണ്. ഇന്നത്തെ ഒരു മാരകമായിട്ടുള്ളൊരു ട്വിസ്റ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി സ്റ്റൈലിൽ വലിയൊരു ട്വിസ്റ്റ് ഒന്നുമില്ല. ബട്ടെങ്കിലും നമ്മൾ ഇത് കണ്ട് മറന്ന സ്റ്റോറിയുമായിട്ട് ഭയങ്കര ഒരു ഇമ്പാക്ട് നമുക്കൊരു ഒരു കണക്റ്റിംഗ് വരുന്നുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം പറയാം. അപ്പോൾ ഈ ഒരു സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ കടക്കാം. ആദ്യമേ പറയാം, ഈ ഒരു സിനിമയുടെ മേക്കിംഗ് ആണ്. മേക്കിംഗ് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരു ട്രെയിനിൽ ഓടുന്ന സീൻസ് ആണെങ്കിലും, ട്രെയിനിൽ ഇവർ ഓടിക്കുന്ന സമയത്ത് ഇവർ ഓടിപ്പോകുന്നതും ട്രെയിനകത്ത് കൂടെ ആ ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ പോകുന്നത്, അതുപോലെ തന്നെ ഈ ഒരു കാർ ചേസിംഗ് ആണെങ്കിലും ഇവർ ഓടിപ്പോകുന്ന സീൻസ് ആണെങ്കിലും എല്ലാം തന്നെ ഒരു നൈറ്റ് സീക്വൻസ് ആയിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് മുംബൈയുടെ ആ ഒരു ലൈറ്റ് ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലൈറ്റ് ഫുള്ള് നമുക്ക് ആ ഒരു വീഡിയോ ആ ഒരു സീക്വൻസിൽ നമുക്ക് കാണാൻ പറ്റും. ആ ലൈറ്റ്നിങ് കളർ, ആ കൊടുത്തിരിക്കുന്ന കളറൊക്കെ ആ ഒരു നൈറ്റ് സീക്വൻസിൽ കൊടുത്തിരിക്കുന്നതൊക്കെ നല്ലൊരു ഇമ്പാക്ട് വരുന്നുണ്ട്. നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു മുംബൈ പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മൾ മുംബൈ കാണുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അവർ ആ റൺ ചെയ്യുന്ന സമയത്തൊക്കെ, പിന്നെ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊത്തത്തിലൊരു ചേസിംഗ് തന്നെയാണ്. അതായത് ഇവർ ഓടുന്നുണ്ട്, ഇവരെ പിന്നാലെ ഒരു വില്ലൻ വരുന്നുണ്ട്, ഒരു മോസ് ആൻഡ് ഗ്യാറ്റ് പരിപാടി. ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ ചെന്ന് എൻഡിങ് ആവുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു സിനിമയിൽ മറ്റൊരു പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആ ഒരു എന്താ പറയുക, ഇവരുടെ ആ ഒരു എന്താ ആ ഒരു ചേർച്ച എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു ചേർച്ച എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഹീറോയിനും ഹീറോയും അവരുടെ ആ ഒരു എന്താ അതിനൊരു പേര് പറയുള്ളൂ, അതിന് കെമിസ്ട്രി, യെസ്, ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു ടോട്ടലായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആക്ഷൻ സീക്വൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് രണ്ട് സോങ്ങ് വളരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധൂമ്പജാല സ്റ്റൈലിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഹൃത്തിക് റോഷൻ കളിക്കുന്ന ആ ഒരു സ്റ്റൈലിലെ ഡാൻസൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് ആ ഒരു സോങ്ങിൽ. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആവറേജിൽ വരുന്ന ഫീൽ വരുന്ന ഒരു സിനിമയാണ് ഈ ഒരു ഖാലി പീലി എന്ന് പറയുന്ന സിനിമ. സീപ്ലെക്സിൽ അവൈലബിൾ ആണ്. ഈ ഒരു സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു സിനിമയുടെ സ്റ്റോറി തന്നെയാണ്. നമ്മൾ എവിടെയോ കണ്ടു മറന്ന ഒരു കണ്ടൻറ്റിലൊരു ഫീലിംഗ് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. അപ്പോൾ വീണ്ടും കണ്ടു മറന്ന സ്റ്റോറികൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടൊക്കെ നമ്മുടെ മൈൻഡ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു സിനിമ കാണുന്ന സമയത്ത്. സിനിമയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമൻറ്റിൽ ലീവ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം എന്ന്
പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ട്. ഈ ഒരു 299 rupees നിങ്ങൾക്ക് കൊടുത്ത് ഈ ഒരു സിനിമ കാണാനുള്ള വാല്യൂ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കാണാവുന്നതാണ്. സോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ നാളെ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരുന്നവരിക്കും. അണ്ടിൽ ദാൻ ബൈ നസീം, സൈനിങ് ഓഫ് യു, ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്. മറക്കാതെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ആൾ.